കേരളത്തിനാകെ നിരാശ നൽകുന്ന ബജറ്റിൽ തന്റെ ജന്മനാടിനോട് അടുത്ത് കിടക്കുന്ന കാസർഗോഡിനോട് മാത്രമാണ് റെയിൽ മന്ത്രി സദാനന്ദഗൌഡ അല്പം കാരുണ്യം കാണിച്ചത്. കാണിയൂർ കാഞ്ഞങ്ങാട് പാതയുടെ സർവേക്ക് പരിഗണന നൽകിയതും ബൈന്ദൂരിൽ നിന്ന് കാസർഗോഡേക്ക് പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചതും ഗൌഡയുടെ വ്യക്തിപരമായ താല്പര്യം കൂടി മുൻനിർത്തിയാണ്. പുതിയ ട്രെയിനായി പ്രഖ്യാപിച്ച ബൈന്ദൂർ കാസർഗോഡ് പാസഞ്ചർ കേരളത്തിലൂടെ കടന്നുപോകുന്നത് 50 കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ്. കണ്ണൂർ മംഗലാപുരം പാസഞ്ചർ എന്ന ദീർഘകാലത്തെ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് മലയാളികൾക്ക് കാര്യമായി ഗുണമില്ലാത്ത ഒരു പാസഞ്ചർ ലഭിക്കുന്നത്. ഇതിനൊപ്പം പ്രഖ്യാപിച്ച കാണിയൂർ പാതയുടെ ഒന്നാംഘട്ട സർവേ 2009 തന്നെ പൂർത്തീകരിച്ചതാണ്. 71 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പാതയുടെ കാഞ്ഞങ്ങാട് മുതൽ പാണത്തൂർ വരെ കേരളത്തിലൂടെയുള്ള 40 കിലോമീറ്റർ സർവേയാണ് പൂർത്തീകരിച്ചത്. അവശേഷിക്കുന്ന 31 കിലോമീറ്റർ കർണാടകയിൽ വരുന്നതാണ്. റെയിൽ മന്ത്രി സദാനന്ദഗൌഡയുടെ ജന്മദേശമായ സുള്ളിയിലൂടെ കടന്നുപോകുന്നുവെന്നതും ഈ പാതയുടെ സർവേ പരിഗണിക്കാൻ കാരണമായിട്ടുണ്ട്. നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റിൽ, കാരണം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കിടക്കുന്ന സംസ്ഥാനത്തിലുള്ള മന്ത്രിയായത് കൊണ്ട് തന്നെ, പക്ഷേ തികച്ചും ഒരു നിരാശാജനമായ ഇപ്പോൾ ഈ ബജറ്റ്. കാസർഗോഡ് മാത്രമല്ലല്ലോ, ഞാനൊരു കണ്ണൂരായിരുന്നാണ്, നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തലശ്ശേരിയിൽ നിന്ന് മൈസൂർ വഴിയുള്ള പാതയും നമ്മൾ ഒരേ നല്ല രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതും നിരാശകരമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇരു സംസ്ഥാനത്തെയും അതിർത്തിയിലുള്ളവരെയും പാർട്ടി പ്രവർത്തകരെയും തൃപ്തിപ്പെടുത്തുന്ന നടപടി മാത്രമാണ് സർവേ. മംഗലാപുരം ഷൊർണൂർ വൈദ്യുതീകരണം ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിക്കാനിരിക്കെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലുണ്ടായില്ല. ഉത്തര കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കർണാടകയ്ക്ക് വാരിക്കോരി നൽകിയ മന്ത്രി അക്കാര്യവും അവഗണിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.